ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെന്ന് തോന്നില്ല. വി ഫീൽ വി ആർ ഇൻ ടിബറ്റ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ये अभी हमारे YouTube का स्टार है डैडी. मामूटी लुक है थोड़ा. ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ അധികമൊന്നും നമ്മളെടുത്തില്ല. നമ്മൾ ചെറിയൊരു നല്ല ചെറുതല്ല അത്യാവശ്യം ലോങ് ഡ്രൈവായിരുന്നു. അതിന് റൂമിൽ വന്നു. നല്ല റൂമായിരുന്നു, നല്ല ഡിന്നറായിരുന്നു. അതിന് എഗെയിൻ ടുഡേ വി വോക്ക് അപ്പ്. ഇറ്റ് വാസ് റെയിനിങ് കേട്ടോ. ആൻഡ് ഇപ്പോഴാണ് ഈ ഹോട്ടലിൻ്റെ ഭംഗി ശരിക്കും അറിയുന്നത്. ഇറ്റ് വാസ് സോ കോൾഡ്. ഞാൻ എല്ലാവരുടെയും വിത്ത് ക്ലോത്ത്സ് അയച്ചു. ഞാൻ എന്ത് ചെയ്യും, എല്ലാവരും എൻ്റെ കൂടെ വഴക്കും അറിയിക്കാറും. നോക്ക് വെളിയിലത്തെ മിസ്റ്റും തണുപ്പൊക്കെ. ഇറ്റ് ഇസ് സോ കോൾഡ് ഹിയർ. നല്ല ഹിമാചൽ പ്രദേശിൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഡാഡി എപ്പോഴും ആസ് യൂഷ്വൽ കറക്റ്റ് നേരത്തെ എഴുന്നേറ്റിരിക്കും. ഞങ്ങളൊക്കെ ഇരിക്കും എപ്പോഴും ലേറ്റ്. പക്ഷെ ഡാഡി ഇവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. ഡാഡി രണ്ടു ദിവസം കൂടെ നമുക്ക് ഫോഗൊക്കെ കാണാൻ പറ്റില്ല. അതിന് തിരിച്ച് ഉഷ്ണത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ലല്ലേ ഇവിടെ. അല്ലെങ്കിലും ഈ മറ്റേ ക്ലോത്ത് ഒന്നും അയക്കില്ലല്ലോ, തെർമൽസ് ഒന്നും അയക്കില്ലായിരുന്നല്ലോ. ഇതാണ് രാവിലത്തെ സിറ്റുവേഷൻ. പിന്നെ ഓബിയസ്ലി ഇന്നലെ ഒരുപാട് ട്രാവൽ ചെയ്തതിൻ്റെ ടയർഡ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ വേദുവും പ്രിയയും കിടക്കുന്നതൊക്കെ എന്തൊരു ക്യൂട്ടാ തോന്നുന്നു. വേദുവിൻ്റെ തല പ്രിയയുടെ തലയുടെ മുകളിലാന്ന് തോന്നുന്നു. വേദു ഇങ്ങനെ കേട്ടോ സിക്സാക്ക് ആയിട്ടൊക്കെ കിടക്കുന്നത്. രാവിലെ അല്ല, ഫുൾ ടൈം. ഏറ്റവും കൂടുതൽ സ്ഥലം വേണ്ടത് ഏറ്റവും കൊച്ചു മനുഷ്യനാണ് വേദുവിന്. നമ്മൾ ഇന്നലത്തെ ഇവിടുന്ന് വ്യൂ ഒന്നും കണ്ടില്ലല്ലോ. വ്യൂ ഒന്ന് കാണിച്ചു തരാം. തണുപ്പാണ്. വെടിയിലേക്ക് ഇറങ്ങാൻ തന്നെ ഒരു ഒരു ധൈര്യം കുറവാണ്. കണ്ട കാറ്റ്. ഓ, കാലൊന്നും തറയിൽ കുത്താൻ പറ്റുന്നില്ല ചെരുപ്പിടാതെ. ഇന്നത്തെ ദിവസം എന്താവുമെന്ന് കണ്ടറിയാം. എന്താ വേദു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുവാണ്. സ്പൂണിൽ ചോക്കോസ് എടുത്ത് വെച്ച് വേദു ചോക്കോസ് കഴിക്കുന്നു. പ്രിയ സൺസ്ക്രീൻ ഇടുന്നു. വേദു അമ്മ കഴിക്ക്. ആ, ഗുഡ് ബോയ്. ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കണം കേട്ടാ. വാവ്, ചോക്കോസും പാലും കുടിച്ചാൽ മതി കേട്ടോ. അതാണ് വേദുമോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ ഇന്ന് മഴയുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല. ഇപ്പം മഴയൊന്ന് തോർന്ന് നിൽക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ ഒരു ഫീൽ കിട്ടണം. ഫീൽ കിട്ടണമെങ്കിൽ ഈ ആക്ച്വലി ധർമ്മശാല ഇസ് നോൺ ടു ബി ഹാവ് ദ ലാർജസ്റ്റ് ടിബറ്റിയൻ സെറ്റിൽമെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കൊരു ടിബറ്റിയൻ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലത്ത് പോകാം. ഐ ലവ് ടിബറ്റിയൻ കൾച്ചർ ബൈ മൈസെൽഫ്. കാരണം ഭയങ്കര കാം, പീസ്ഫുൾ, ഗുഡ് ക്യൂസീൻ എല്ലാം ഉള്ള ഒരു കൾച്ചറാണ്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ടിബറ്റിയൻ കൾച്ചറായിട്ട് ഒന്ന് പരിചയപ്പെടാം. അവരുടെ ഒരു സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈം. ഇഫ് ദർ ഇസ് നോ റെയിൻ. അപ്പോൾ പ്രിയ, വെൽക്കം ടു മെക്ലിയോഡ് ഗഞ്ച്. അത് തന്നെ പറഞ്ഞേ, മെക്ലിയോഡ് ഗഞ്ച്. ആ, ഓക്കെ. ഇത് ധർമ്മശാലയുടെ കുറച്ച് മുകളിലുള്ള സ്ഥലമാണ്. ഇത് മക്ലിയോഡ് ഗഞ്ച് മാർക്കറ്റാണ്. മാർക്കറ്റ്. ഓക്കെ, അപ്പൊ കുറച്ച് ഷോപ്പിംഗ് സംഭവം ഉണ്ട് ഇവിടെ. ഏറ്റവും ഫേമസ് ആണ്. ഭയങ്കര ഡിഫിക്കൽട്ടാ. ഇതിന്റെ സ്പെഷ്യൽ സംഭവം എന്താണെന്ന് അറിയോ? ഇതുപോലത്തെ ബേക്കറീസ്, മൊത്തം ബ്യൂട്ടിഫുൾ ബേക്കറീസ് ആണ്. കേക്ക്, കൊട, ആ ഡോണറ്റ്സിന്റെ ഒക്കെ സൈസ് ഇവിടെ ഇല്ല. ഇവിടെ ബനോഫെ പൈയും ചോക്കോ ഫാൻറ്റസി ചീസ് കേക്കും ഫുൾ ഓഫ് കപ്പ് ചോക്ലേറ്റ് ആണ്. ഫുള്ളൊരു സ്വീറ്റ് ഡേ ആവട്ടെ. സ്വീറ്റ് ഡേ. ഡാഡി മാത്രം എന്ത് ചെയ്യും? ഞാൻ പട്ടിണി. ഡാഡിക്ക് അവിടെ ബ്രൂയിങ് കമ്പനി ഉണ്ട്. അവിടെ കോഫി ഒക്കെ കുടിക്കാം. ഇന്ന് ഫുൾ ഡേ ഇവിടെ ആയിരിക്കും. ഭയങ്കര രസമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങും. ടിബറ്റിയൻ സംഭവങ്ങൾ ആക്ച്വലി അറിയോ, ധർമ്മശാലയാന്ന് തോന്നുന്നു ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ടിബറ്റിയൻ സെറ്റിൽമെന്റ്. ഡാഡിക്ക് അറിയോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടിബറ്റിയൻസ് ഉള്ളത് ധർമ്മശാലയില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഞാൻ പറയാം. ഈ 1958 ടിബറ്റിയനിൽ ഒരു ഭയങ്കര അപ്രൈസിങ് ഉണ്ടായി. ഓക്കെ, അതിൽ കുറേ പേര് അവിടെ ചൈനീസ് ഭരണത്തിനെതിരെ. ആര് ജയിച്ചു എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യും. ഞാൻ എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാം. അപ്പോൾ ആ ഒരു വോറിന് ശേഷം ഒരുപാട് ടിബറ്റിയൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. കാരണം ദലൈ ലാമ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതെ, വേദുവിന് അമ്മ വേണമെന്ന്. ദലൈ ലാമ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അവിടെ പോകാൻ പറ്റില്ല കോവിഡ് കാരണം. മൊണാസ്ട്രീസ് ക്ലോസ്. പക്ഷേ ടിബറ്റിയൻ കൾച്ചറും ടിബറ്റിയൻ ഫുഡൊക്കെ അറിയണമെങ്കിൽ ധർമ്മശാലയിൽ ഈ മക്ലിയോഡ് ഗഞ്ചിൽ വന്നാൽ മതി. അവരുടെ മൊണാസ്ട്രീസ് ഉണ്ട്, അവരുടെ സ്റ്റാൾസ് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ടിബറ്റിയൻ കൾച്ചറായിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. ഏത് അമ്മൊന്നും കഴിക്കില്ല, വെറുതെ ആക്ട് ചെയ്യരുത് എന്നോട് കേട്ടല്ലോ. പ്രിയ ഷോപ്പിംഗ് തുടങ്ങിയോ? എന്താ വാങ്ങിയ? നെയിൽ കട്ടർ എനിക്കല്ലേ, എൻ്റെ കാലിലെ നഖമേ ഭയങ്കരമായിട്ട് വളർന്നു, ഞാൻ തലയിലിട്ടിരിക്കുന്നതും വാങ്ങി. ഫസ്റ്റ് ഷോപ്പിംഗ് ഓഫ് ദി ഡേ ഇൻ മക്ലിയോഡ് ഗഞ്ച്. എന്താ അത് ചോദിക്കരുത്. ഈ ധർമ്മശാലയിൽ പൊതുവെ ഹിമാചൽ പ്രദേശിൽ ഇങ്ങനത്തെ മോൾ റോഡ്, ഇത് മോൾ റോഡല്ല, അങ്ങനത്തെ ഈ റോഡ്സിലൊക്കെ നടക്കാൻ ഭയങ്കര ഫീലാണ്. നല്ല കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഞാൻ ചോക്ലേറ്റ് കേക്ക് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്കിലായിരിക്കും തുടങ്ങുന്നത് ഇന്നത്തെ ദിവസം. ഓക്കെ, അതിന് മുമ്പേ ഒന്ന് വെറുതെ നടക്കട്ടെ, എന്നിട്ട് ചോക്ലേറ്റ് കേക്ക് കഴിക്കാം. ഒരുപാട് പേര് ഞാൻ ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബിൽ ഒരു ചോക്ലേറ്റ് കേക്ക് ഗിവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഗിവ് ഒന്നല്ല, എനിക്ക് കിട്ടേണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും ഡെലിവറി ചെയ്യാമെന്ന് കൊടുത്തത്. ഞാൻ ഡെലിവറി ചെയ്യും, നിങ്ങൾ കമ്മ്യൂണിറ്റി പേജ് അതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്ലസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഗിവ് അവേസും കാണും കേട്ടോ. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വരുന്ന ഫുഡ് ഗിവ് അവേസ് ആയിരിക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യും, എനിക്ക് ഭയങ്കര സന്തോഷം ആർക്കെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്നത്. പ്രിയ, ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ അടച്ചിട്ടിരിക്കുക പ്രിയ, കോവിഡ് കാരണം. ഭയങ്കര രസമല്ലേ ഇതിൻ്റെ അകത്തൊക്കെ? നമ്മൾ പോകാറില്ലായിരുന്നോ തായ്ലൻഡിലൊക്കെ? പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ കാണണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ദിസ് ഇസ് എ മണി പ്രയർ വീൽ കേട്ടോ. ഇറ്റ്സ് ഫിൽഡ് വിത്ത് തൗസൻഡ്സ് ഓഫ് മന്ത്രാസ്. ബൈ ടേണിംഗ് ദിസ് വീൽ വൺസ് ഏൺസ് എ മെറിറ്റ് ഈക്വൽ ടു. ഓ, ഈ വീൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ഡാഡി, ഈ വീൽസ് എല്ലാം തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മന്ത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ 1000 മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് ഈക്വലാണ് ഈ വീല് തിരിക്കുന്നത്. അതറിഞ്ഞായിരുന്നോ? ആ, തിരിച്ചാൽ മാത്രം മതി, മന്ത്രം പറയണ്ട. പ്രിയ, ഇത് നോക്ക്, ഡിയർ ഹ്യൂമൻ ഫീൽ മീന്ന്. ഫീൽ ചെയ്തോ? എന്തുണ്ട്, വല്ല ഫീലിംഗ് കിട്ടിയോ? നല്ല തൊപ്പിയുള്ളു, നല്ല നല്ല സാധനങ്ങളല്ലേ, ഡിഫറെന്റ് സാധനങ്ങൾ എവിടെ കാണാത്ത. ആ, അത് ടിബറ്റിയൻസിന്റെ ആയതുകൊണ്ടാണ് അടിപൊളി. ഇതേ പ്രിയ ബ്ലാക്ക് ജാക്കറ്റ് ഒക്കെ കിടക്കുന്നു. ഓ, പ്രിയായിട്ട് ഇവിടെ കൂടെ നടക്കാൻ ഒരു ടെൻഷനാണ്, കാരണം വുളൻ ക്ലോത്ത്സ് പ്രിയയുടെ ഒരു വീക്ക്നെസ് ആണ്. ഇനി വാങ്ങണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ പ്രിയ ഒരുപാട് നല്ല സ്റ്റൈലിഷ് വുളൻ ജാക്കറ്റ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇനിയും എന്തെങ്കിലും വാങ്ങി എന്താ അടുത്ത് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇടണ്ടേന്നുള്ള എക്സ്ക്യൂസും പറഞ്ഞ്, ആ അത് തന്നെ, ആ എക്സ്ക്യൂസും പറഞ്ഞ് പ്രിയ വാങ്ങുന്നതായിരിക്കും മിക്കവാറും. ഓ പ്രിയ, ദേ സമൂസ, ആലുട്ടിക്ക്, ബജ്ജി, ഗുലാബ് ജാമുൻ, എന്തേ ലൈറ്ററും ഉണ്ടെന്ന്. തുമ്മലിനാ അത്? മുളക് ബജ്ജി വേണോ? ഒരു മുളക് ബജ്ജി ഉണ്ട്, ഒരു ആഗ്രഹം ഉണ്ട്, കിട്ടിയ കൊള്ളാം. തണുപ്പത്ത് നല്ല ചൂട് ബജ്ജി. ഡാഡിക്കൊരു ഗിൽട്ട് ഉണ്ട് കേട്ടോ ഫ്രൈഡ് ഫുഡൊക്കെ കഴിക്കുന്നതിൽ, പക്ഷെ എന്നാലും കണ്ടപ്പോൾ ഒരു കൊതിയായി പോയി. കൊള്ളാവോ? നല്ല ചട്നിയൊക്കെ വെച്ച് പ്രിയ കൊതി. സമൂസ, ചട്നി, സ്വീറ്റ് ചട്നി. ഉച്ചക്ക് നല്ല ടിബറ്റിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് കേട്ടോ. പ്രിയ നോക്ക്, പ്രിയ പ്രിയ ഇങ്ങോട്ട് വന്നേ. ഇത് കാലിയാണ്, ഇതിൻ്റെ അകത്ത് നമ്മള് നമ്മുടെ സാധനങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. വേദുവിന്റെ വിചാരം അവൻ പ്രിങ്കിൾസാ കഴിക്കുന്നതെന്ന്. ഇത് നോക്ക് പ്രിയ. പ്രിയ, എന്തുണ്ട് ഇതൊക്കെ കണ്ടിട്ട്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ വികാരങ്ങള്? എന്ത് ഏറ്റവും സിമ്പിൾ വികാരം അല്ലേ? ഏതോ എൻ്റെ കൂടെ ഉണ്ട്. എന്താ വേദു, ഹാപ്പിയാണോ തണുപ്പത്ത്? കഴിഞ്ഞു കേട്ടാ, 2 ദിവസം കൂടെ ഉള്ളു തണുപ്പൊക്കെ. ഓക്കെ, കൊച്ചിയിലെ ഏറ്റവും ഫാസിനേഷൻ ഉണ്ടായിരുന്ന പ്രിയ ചോക്ലേറ്റ് ഇതായിരുന്നു. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കിട്ടും, എന്നിട്ട് ആ ഗോൾഡ് കോയിനാന്ന് പറഞ്ഞായിരുന്നു അമ്മയൊക്കെ തരുന്നത്. എൻ്റെ അകത്ത് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. എബ്രോഡിൽ നിന്നായിരുന്നു, ദുബായിൽ നിന്ന് വരുന്നവരെ മെയിൻ കൊണ്ടുവരുന്നു. അത് പക്ഷെ നാട്ടിലും കിട്ടാൻ തുടങ്ങിയായിരുന്നു. പ്രിയ നോക്ക്, പിള്ളേർക്ക് ഇങ്ങനത്തെ ഓവറോൾസ് പോലത്തെ നല്ല ഇതുവരെ കണ്ടിട്ടില്ല നമ്മളെവിടെയും. വലിയവർക്ക് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെയൊക്കെ, പിള്ളേർക്ക് ഇതുപോലത്തെ ഇതുവരെ കണ്ടിട്ടില്ല. പ്രിയക്ക് ഒരു ബുള്ളൻ സോക്സ് അത്യാവശ്യമാണ്. ദേ എവിടെ ഇരിക്കുന്നു പ്രിയ? ദേ ബുള്ളൻ സോക്സ്. എൻ്റെ ഇടയ്ക്ക് ഡാഡി ഒരു ആനേനെ കണ്ട്, നല്ല രസമുണ്ട് ആന. അത് എനിക്കൊന്ന് എന്താ തുണിയെ ഷോൾ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ വലിയ പേര് ഞാൻ പൊക്കി നോക്കിയാണല്ലോ. അത് അകത്ത് പൊള്ളയാ? ഇതും പൊള്ളയാ. വലിയ വെയിറ്റ് ഇല്ല. ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഡാഡി ഏകദേശം നല്ല റേറ്റ് പറയുന്ന ആളാണ്. ഡാഡി ഇന്ന് എത്ര റേറ്റ് വരും? ഇതിനൊരു 12,000 രൂപ. 12ഓ? പ്രിയ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാനും പറയും ഒരു 15 ആൻഡ് 10 ബിറ്റ്വീൻ വരും. അത് ഭയങ്കര ഗ്യാപ്പ് ആയി. കറക്റ്റ് ഒരു റേറ്റ് പറ. 12,000 വരും. ഓക്കേ പോയി ചോദിക്ക്. വേദുവിന്റെ ലോളിപോപ്പ് തുറക്കില്ല, പക്ഷെ വേദുവിന്റെ ലോളിപോപ്പ് വ്ളോഗ് ചെയ്യണമെന്ന്. ഇതിന്റെ റേറ്റ് അറിയാം കേട്ടോ. പ്രിയ അകത്ത് പോയി ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് അറിഞ്ഞിരിക്കാല്ലോ, എല്ലാത്തിനെയും കുറിച്ച് കുറച്ചെങ്കിലും അറിയണം. വെറുതെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പ്രെയർ അതുപോലെ, പക്ഷെ റിലീജിയസ് ഒന്നും അല്ല, ഒരു ഡെക്കറേറ്റീവ് പേർപ്പസിനാണ് ഈ സംഭവം. ബുദ്ധിസ്റ്റ് പ്രെയർ വീൽസ് എന്ന് പറയുന്നത് അതൊരു ഒരു കാംനെസ്, ഒരു സന്തോഷത്തിന്റെ ഒരു ഫീലിംഗ് അത് കാണുമ്പോൾ തന്നെ. ഇതേ ഇതിന്റെ വില അങ്ങനെ 7,500 രൂപ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഡാഡി 12,000 പറഞ്ഞേ, ഓൾമോസ്റ്റ് ഡബിൾ ആയി. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും ഫുൾ. ആ ഡാഡി നാട്ടിലത്തെ വില പറഞ്ഞിരുന്നു. ഇതിന് ഇപ്പൊ 2,000 എത്ര പറയുന്നത്? 500. ഒരു 1,500ന്റെ അടുത്തൊക്കെ കിട്ടിയാ വാങ്ങാം അല്ലെ? പോയി ചോദിക്കും പ്രിയ. ഞാനല്ലേ എല്ലാം ബാർഗെയിൻ ചെയ്യാറ്. ഇത് പോയി ചോദിച്ചു നോക്ക്. കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. അങ്ങനെ നിർബന്ധം ഇല്ലാത്ത സാധനമല്ലേ ഇതൊക്കെ. ഭംഗിയൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് വേദം എന്നെ മാസ്ക് വെക്കാൻ സമ്മതിക്കുന്നില്ല? അത് എന്റെ ഈ ഹെഡ് ബാൻഡ് എങ്ങനെയുണ്ട്? റോക്ക് സ്റ്റാർ ലുക്ക് ഉണ്ടോ? എങ്ങനെയുണ്ട്? ആര് അപ്പൊ പ്രിയ വെക്കുന്നത്? ഈ സാധനം എന്താണെന്നറിയോ? ഇത് ടർക്കി. എന്റെ അറിവ് വെച്ച് ഇത് ടർക്കിയിലെ ഈവിളായി എന്ന് പറയും. നമുക്ക് കണ്ണ് കിട്ടാതിരിക്കാനൊക്കെ അവിടെ എല്ലാ ഹോട്ടൽസിന് മുമ്പിലും റെസ്റ്റോറൻറ്റ്സിന് മുമ്പിലും വീടിന് മുമ്പിലും തൂക്കിയിടും. ഈ എന്താ നെഗറ്റീവ് എനർജിയൊക്കെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ റെസ്റ്റോറൻറ്റിലേക്കോ കാറിലേക്കോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈവിളായി. ടർക്കിഷാണ് ഇപ്പോൾ, പക്ഷേ ഇന്ത്യയിൽ അത് ഭയങ്കര പോപ്പുലറായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടർക്കി വ്ളോഗ്സ് അടിപൊളിയായിരുന്നു. ഞാൻ അന്ന് എല്ലാം വെറുതെ റെക്കോർഡ് ചെയ്തേട്ടാ. അന്നൊക്കെ എത്ര 6 years ആയി. വ്ളോഗിംഗ് ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. വെറുതെ എനിക്ക് അന്നേ ഇഷ്ടമായിരുന്നു ഈ ട്രാവൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ. ഞാൻ നോക്കട്ടെ കേട്ടോ. അത് അത്യാവശ്യം ക്വാളിറ്റി ഒന്നും കാണില്ല, കാരണം അറിയാലോ പണ്ട് മൊബൈലിലൊക്കെ എടുക്കുന്നത്, അത് അന്നത്തെ മൊബൈലിലൊക്കെ. പക്ഷേ ഞാൻ പറ്റുമെങ്കിൽ ഇത് ആക്ച്വലി ഞാൻ day 1 to day 14 14 ദിവസത്തെ എഡിറ്റ് ചെയ്ത് വേറെ വെച്ചിട്ടുണ്ട്. വെറുതെ അന്നത്തെ ഒരു 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 ഓർമ്മയ്ക്ക് വേണ്ടി. ഞാൻ പറ്റുമെങ്കിൽ അത് ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. നല്ല രസമായിരുന്നു. ഇത് നല്ലതാ. ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലെ സ്റ്റാൻഡിൽ വെക്കാനേ ബുദ്ധയുടെ അല്ലേ. മമ്മിക്ക് ഇഷ്ടപ്പെടുവോ? പിന്നെ പക്ഷെ ഭയങ്കര വെയിറ്റ് നമുക്ക് വിഷയമല്ലല്ലോ. നമ്മൾ 20 കിലോ എടുത്ത് മാറ്റിയില്ലേ, നമ്മൾ അയച്ചില്ലേ? വില താടി പോയി ചോദിക്കും, ബാർഗെയിൻ ചെയ്യും. അതെ വേദു അല്ല പ്രിയക്ക് സോക്സ് ഇല്ലാതെ ഇപ്പൊ വീട്ടിൽ കിടക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനത്തെ ഗുള്ളൻ സോക്സ് വാങ്ങോ. അകത്ത് ഭയങ്കര കംഫി. അതെ ഈ വേദു ആന എന്താ ഇത്രയും വീക്ക്നെസ് എനിക്കിപ്പോ അറിയണം. ആനയെ തൊടണ്ട പൊട്ടും. അമ്മ ഒന്നും എടുക്കില്ല കേട്ടോ നമ്മളോട് ചോദിക്കാതെ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് കടയിലൊക്കെ പോലും ഇങ്ങനെ സേഫ് ആയിട്ട് കൊണ്ടുപോവാം. പ്രിയ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടാണോ സോക്സ് ഇടുന്നത്, അതോ ജെനുവിൻലി? ജെനുവിൻലി ഞാൻ നമ്മൾ യൂറോപ്പിൽ പോയപ്പോ തുടങ്ങിയ ശീലോ. അവിടെ നിന്ന് ഇട്ടതാ, ഇതുവരെ ഊരിയിട്ടില്ല. രാത്രി ഡെയിലി എനിക്ക് മനസ്സിലാവുന്നില്ല നാട്ടിലെ ചൂടൊക്കെ. എന്ത് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കേട്ടോ. എനിക്ക് എന്തൊക്കെയോ വാങ്ങാൻ തോന്നുന്നു. എനിക്ക് ഇല്ലാത്ത സുഖമായിരുന്നു. ഇതൊന്നും നോക്കാത്ത ആളായിരുന്നു ഞാൻ. എന്റെ കൂടെ കൂടിയിട്ടാണ് ഇപ്പൊ പ്രിയ ചോക്ലേറ്റ് ലവർ ആയതുപോലെ. നമ്മള് വേറൊരു കടയിൽ കണ്ടു കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായി, കാരണം ഇതിന്റെ അകത്ത് നമ്മൾ തുറന്നു കാണിച്ചു പ്രെയർ ഉണ്ട്. ആക്ച്വലി ഞാൻ എന്താണെന്നറിയോ, ഈ പ്രെയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടെന്ന് വിചാരിച്ചല്ലേ നമ്മൾ വാങ്ങുന്നത്. ചിലപ്പോൾ ഒന്നും കാണില്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ ആയതുകൊണ്ട് സംതിങ് ഗുഡ് വിൽ ഓൾവേസ് ഹാപ്പൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് 4 ഉള്ള വീലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് സ്റ്റോൺ ആണ്, കളർ അല്ല. ഇത് സ്റ്റോൺ ഫിനിഷ് ആണ്, അതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ട്. കളറല്ല അല്ലേ പ്രിയ? സ്റ്റോണാ. നല്ലൊരു ആന്റിക് ലുക്കും ഉണ്ട്. വീട്ടിന്റെ വെളിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് തന്നെയാണ് ഈ ഹാൻഡിക്രാഫ്റ്റ്. പക്ഷെ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ്. എനിക്ക് വലിയ റേറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബാർഗെയിൻ ചെയ്യാം, പക്ഷെ അല്ലെങ്കിലും ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. നാട്ടിലൊക്കെ വെച്ച് ഫോർട്ട് കൊച്ചിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡാഡി എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ആൻഡ് ടിബറ്റൻസ് ഭയങ്കര പൊളൈറ്റുമാണ്. ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്രിയ ദിസ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് ഹോളിയസ്റ്റ് പ്ലേസ് ഫോർ ടിബറ്റൻസ്. കാരണം എന്താണെന്നറിയോ, ദലൈലാമയുടെ വീടാണിത്. ഇറ്റ്സ് എ ടെമ്പിൾ ഓൾസോ. അതല്ല, അവരവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വന്നതാണ് ചൈനയുടെ ഇത് പ്രശ്നം കാരണമേ. ചൈന കൊണ്ടിട്ട് ടു കോൺകർ ടിബറ്റ്. അങ്ങനെ അവിടെ ടിബറ്റിലൊരു അപ്രൈസിങ് ഉണ്ടായി, വോറൊക്കെ ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വന്നു. ദലൈലാമ ഈസ് കൺസിഡർഡ് ആസ് ഗോഡ്. നോ പുള്ളി ഹീസ് ഹിയർ ഇൻസൈഡ്. പുള്ളിയുടെ ഹിസ്റ്ററി ഒക്കെയാണ്. ഏജ് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ actually he is there inside and നമുക്ക് കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ അമ്പലമൊക്കെ കാണാം, പുള്ളിയെ കാണാൻ പറ്റില്ല. ദലൈലാമനെ കാണണമെങ്കിൽ ഇവിടെ എബ്രോഡൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വരുമ്പോൾ ഇവിടെ ഒന്ന് നിന്നാൽ കാണാം, അങ്ങനെയേ ഉള്ളൂ. സോ ഹീസ് ലിവിങ് ഇൻസൈഡ്, അല്ലാതെ കാണാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയിരുന്നു ഇത്, കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ഇവിടെ വരെ വരാൻ പറ്റിയല്ലോ, അത് മതി അല്ലേ? അതെ, ഒരു ഗോഡ് തന്നെ. ഹീസ് ലിറ്ററലി എ ഗോഡ് ടു ടിബറ്റിയൻസ്. ഇന്ത്യൻസും ഭയങ്കര ഇഷ്ടമാട്ടോ ദലൈലാമേനെ. പ്രിയ ഹാപ്പി ആയല്ലോ അല്ലേ? എന്തെങ്കിലും അത് പക്ഷെ നല്ലൊരു സാധനം. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടേ എവിടെയും ആ സ്ഥലത്തിന് റിമൈൻഡ് ചെയ്ത് എന്തെങ്കിലും വാങ്ങും. പക്ഷെ ഇതൊരു നല്ല കാര്യം വാങ്ങി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇനി കുറച്ച് ഷോപ്പിംഗ് മുമ്പ് നമുക്ക് നല്ല ടിബറ്റിയൻ ഫുഡ് കഴിക്കണം. ഓക്കെ, ഈ ട്രിപ്പില് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആരാന്നറിയോ? ഈ ഓടുന്ന പയ്യൻ. ഇങ്ങനെ കാറ് വരുന്നേ ഉള്ളു ഇടയ്ക്കിടയ്ക്ക്, അവനെ കൈപിടിക്കാനും സമ്മതിക്കില്ല. പക്ഷെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഇനി ഓടിക്കോ, കാറ് വരുമ്പോൾ അപ്പം പിടിച്ചോളാം. തണുപ്പത്ത് എത്ര നേരം വേണമെങ്കിലും ഓടും. ഈ നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും പറയും, ഈ തണുപ്പിന് കണ്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒട്ടും ക്രാങ്കില്ലായിരുന്നു ഈ ട്രിപ്പില്. പ്രിയ അതെ, അത് നമ്മളിപ്പോൾ വാങ്ങിയില്ലേ മാജിക് വീല്, മാജിക് വീലല്ല പ്രെയർ വീല്, സോറി. അത് എൻ്റെ വലുത്, ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വാ, ജസ്റ്റ് റൊട്ടേറ്റ്. അടി പിടിച്ച ആ സിൽവർ സാധനത്തിലെ ആ അതിൻ്റെ കൂടെ നടക്കണം ഒരു ഫുൾ റൗണ്ട്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. ആ നല്ല ആന, എന്നിട്ട് ലാസ്റ്റ് ഒരു ആന കറക്കി വിട്ടേക്ക്. ഓക്കെ വിട്, മതി. ഇതൊക്കെയല്ലേ എക്സ്പീരിയൻസ്, സിമ്പിൾ കാര്യം. ഇത് ഇതിൻ്റെ അകത്ത് ഫുൾ ബുദ്ധിസ്റ്റ് അല്ല ബുദ്ധയുടെ വിഗ്രഹങ്ങളാണ്, ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത് ഫുൾ. അതാണ് അല്ലേ പ്രിയ ആദ്യമായിട്ട് ഇത്രയും വിഗ്രഹങ്ങൾ ഇങ്ങനെ കാണുന്നത്. ഇതെല്ലാം നമ്മളെ കാണുന്ന ഗോൾഡൻ എല്ലാം ബുദ്ധയുടെ സ്റ്റാച്യൂസ് ആണ്. ഫുഡ് എന്തായാലും ഞാൻ തപ്പിപ്പിടിച്ച് അറിയാലൊക്കെ, ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തെ വരുള്ളൂ. സോ ഇതുണ്ട്, വി ഗിവ് ഫ്രീ ഫുഡ് ഫോർ നീഡി ആൻഡ് പൂവർ പീപ്പിൾ. അതിനും പോരെ റെസ്റ്റോറൻറ്റ് കയറി. ടിബറ്റ് കിച്ചൺ, ദ ബെസ്റ്റ് ടിബറ്റൻ ഫുഡ് ഇൻ മേ ബി ധർമ്മശാല. ഇവിടുത്തെ മോമോസിൽ തന്നെ തുടങ്ങാം. മോമോസ് മൈദയാണെങ്കിലും ഹെൽത്തി ആണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം, കാരണം അത്രയും ടേസ്റ്റിയാണ്. പ്രിയ ഐ ടേസ്റ്റഡ് വൺ മോമോസ്, ഇറ്റ് ഈസ് സ്റ്റണ്ണിങ്, ഔട്ട്സ്റ്റാൻഡിങ്ങും സ്റ്റണ്ണിങ് കൂടെ മിക്സ് ആയി പോയതാണ്. ഇറ്റ് ഇസ് ദാറ്റ് ഗുഡ്, ഇറ്റ്സ് സോ ടേസ്റ്റി. ഐ ലവ് മോമോസ്. അത് കഴിക്കേണ്ടത് ഈ മയണീസ് ഒന്നും അല്ല കേട്ടോ ശരിക്കും മോമോസിൻ്റെ കോമ്പിനേഷൻ. യു ഷുഡ് നെവർ ഈറ്റ് മോമോസ് വിത്ത് മയണീസ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ്. ഇതുപോലെ നല്ല സ്പൈസി ചില്ലി ഓയിലിൽ ബുക്ക് ചെയ്യുക, മുക്കുക, എന്നിട്ട് ആ ഫുൾ ഹാഫ് ബൈറ്റ് ഹാഫ് കടിക്കുക, ചില്ലി ഓയിലിൽ മുക്കുക. സ്മാഷിങ്. എങ്ങനെയുണ്ട് പ്രിയ? വേറെ ഒരു ഭയങ്കര ഹാപ്പി ഡേ ആണ്. എന്താ കാരണം എന്നറിയോ? ഇത്രയും ഓൾമോസ്റ്റ് 1 month കഴിഞ്ഞിട്ട് പോക്ക് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക പ്രിയ. ഇവിടെ ഉണ്ട് ടിബറ്റ് റെസ്റ്റോറൻറ്റ്, അതിൽ ഞാൻ തപ്പിപ്പിടിച്ച് വരുന്നത്. യു ഗെറ്റ് പോക്ക് ആൻഡ് യു ഗെറ്റ് റിയലി ഗുഡ് പോക്ക്. മാസീവ് ഫീസ്റ്റ് ആണ്, ടിബറ്റിയൻ ഫീസ്റ്റ്. ഇത് ആക്ച്വലി പാഡ് തായ് ആണ്, തായ് ആണ്. ഇത് പോക്ക് പിക്കിളാണ്, ഇത് പോക്ക് ഭാ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇറ്റ്സ് ലൈക്ക് സം സ്പിനാച്ച് ആൻഡ് റോസ് പോക്കൊക്കെ കണ്ടിട്ട് കൊതിയൊന്നും. ഒരു സാധാരണ ഫ്രൈഡ് റൈസ്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ടിങ്മോ, അവരുടെ ഒരു ബേക്ക് ബ്രെഡാണ്. മോമോസ് കഴിഞ്ഞു. ഇറ്റ്സ് എ പ്രോപ്പർ ഫീസ്റ്റ് ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം, പ്രോപ്പർ പോക്ക് ഫീസ്റ്റ്. ഓഫ്, ആദ്യം എന്നെ സെർവ് ചെയ്തപ്പോൾ പോക്കിൻ്റെ ഒരു പിസ ഫാറ്റാണ് കിട്ടിയത് കേട്ടോ. അത് ഓ പ്രിയ പാടാറിയാങ്കിയപ്പോൾ പാടിയാനെ എന്തെങ്കിലും പാട്ട് പാടിയാലേ. ഓ പ്രിയ പ്രിയ എന്ന് വല്ലതും പാടിയാലേ. എനിക്കിപ്പോൾ എല്ലാവരോടും ഭയങ്കര ലവ്. ആ പോക്ക് ഫസ്റ്റ് ബൈറ്റ് വായപ്പോയതിൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മൾ തിങ്ങോ കഴിക്കേണ്ടത് വളരെ സോഫ്റ്റ് ബണ്ണാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത് ജസ്റ്റ് ഇതുപോലെ പോക്കിൻ്റെ ഗ്രേവിയിലും മുക്കി ഒരു പീസ് പോക്കും എടുത്ത് വണ്ടർഫുൾ, സോ ടേസ്റ്റി. എനിക്ക് ഈ ഗ്രേവി ഐറ്റംസ് കൂടെ എപ്പോഴും നല്ലത് എൻ്റെ ബണ്ണാണ്, കാരണം ബണ്ണിന് ഫ്ലേവർ ഇല്ലല്ലോ, കറിയുടെ ഫ്ലേവർ പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, പോക്ക് പാ എന്ന് പറഞ്ഞാൽ ദിഷ് ഇസ് ഔട്ട് സ്റ്റാൻഡിങ് കേട്ടോ. അതിൻ്റെ അടിയിൽ ശരിക്കും ചില്ലി ഓയിൽ പോലത്തെ സംഭവമാണ്. അതിൻ്റെ കൂടെ നല്ല റോസ്റ്റഡ് പോക്കും റെഡ് ചില്ലീസും കുറച്ച് പോക്കിൻ്റെ ഫാറ്റും കുറച്ച് വെജിറ്റബിൾസും ഐ തിങ്ക് സോ ഒരു പാക് ചോയ ആണെന്ന് തോന്നുന്നു. വാട്ട് എ കോമ്പിനേഷൻ. ടർക്കിയിൽ നമ്മൾ കഴിക്കാറുണ്ട്. വാട്ട് എ സ്റ്റണ്ണിംഗ് ഡിഷ്. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ. ഹാപ്പിനെസ് ഈസ് ഗുഡ് ഫുഡ്. എന്തൊരു ആശ്വാസമെന്നറിയാൻ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കാലി. ഇത് കുറച്ച് ഗ്രേവി മാത്രമേ ഉള്ളൂ, എല്ലാം കാലിയായി. വേദു വീണ്ടും അവൻ്റെ ഫേക്ക് പ്രിങ്കിൾസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടേ പോകുന്നുള്ളൂ, കാരണം ഇനി ഇവിടുന്ന് ഇറങ്ങി നേരെ ഡെസേർട്ട് കഴിക്കാം. പക്ഷേ എഴുന്നേക്കാൻ വയ്യ. ഞാൻ എൻ്റെ വന്നപ്പോൾ കാണിച്ചില്ലേ കുറേ ഡെസേർട്ട്സ്. എന്താ ബിങ്സു കേക്ക് എന്ന് പറഞ്ഞ കേക്കുണ്ട്, ഫുൾ ചോക്ലേറ്റ് ആണ്. അല്ലാതെ കുറേ ചോക്ലേറ്റും ജാം റോൾസും ചീസ് കേക്ക് ഒക്കെ ഉണ്ട്. പ്രിയ കുറച്ച് ടേസ്റ്റ് ചെയ്യുമോ? ബാക്കി ഞാൻ കഴിച്ചോളാം ഡെസേർട്ട്സ്. അപ്പം അങ്ങ് പോകാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ശരിക്കും ഒരു ടിബറ്റിലെ ഫീലാണ്. ടിബറ്റിയൻ ഷോപ്പിംഗ്, ടിബറ്റിയൻ ഷോപ്സ്, ടിബറ്റിയൻ പീപ്പിൾ, ടിബറ്റിയൻ ഫുഡും. അപ്പോൾ ഡിസേർട്ട് ടൈമായി. ഇത് മറ്റേ ക്രീം റോളാണ് ചോക്ലേറ്റ് ഉള്ളത്. എന്തായാലും ബാഗ്സു കേക്കാണ് ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത്, അത് ട്രൈ ചെയ്യുന്നുണ്ട്. അതല്ലാതെ എന്തൊക്കെയോ ഉണ്ട്, ആപ്പിൾ കാരമല്, ചോക്ലേറ്റ് മഡ് കേക്ക്, ചോക്ലേറ്റ് ഫാൻറ്റസി, ചോക്ലേറ്റ് ഫുൾ ഓഫ് ചോക്ലേറ്റ് കപ്പ്. പക്ഷെ അത് ഫുൾ ക്രീമാണ്, റിയൽ ചോക്ലേറ്റ് അല്ല. അതല്ലാതെ ഫ്രീ എന്താ വേണ്ടേ? ഞാൻ അപ്പുറത്തുകൂടെ നോക്കട്ടെ. ചന്ദ്ര ഇവിടെ വീണ്ടും ചോക്ലേറ്റ് ഫാൻറ്റസി, ബനോഫെ പൈ, ചീസ് കേക്ക്, ട്രഫിള്, ബ്ലൂബെറി. ഇതിലെന്ത് സെലക്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. എന്നാലും ഞങ്ങളെ കുറച്ച് സമയം എടുത്ത് സെലക്ട് ചെയ്യട്ടെ, എന്നിട്ട് പറയാം എന്താ വേണ്ടതെന്ന്. പിന്നെ നമുക്ക് തുടക്കം ഒരു ബാസു കേക്കിൽ നിന്ന് തുടങ്ങാം. അതെന്താ സംഭവം നോക്കാമല്ലോ. കണ്ടിട്ട് ഭയങ്കര അപ്പറ്റൈസിങ് കേട്ടോ. बाक्सू केक, हाँ दो करते हैं। इसको उल्टा करके खाइए। उल्टा करके प्रिया, उल्टा करके कड़िकणम में उल्टा करके खाइए. मरच വെച്ചിട്ടോ ഹിന്ദി പഠിക്ക് പ്രിയ, ഇത്രയൊക്കെ ആയില്ലേ. പിന്നെ എനിക്ക് ഹിന്ദി അറിയോ. ഉल्टा करके എന്ന് പറഞ്ഞാ മരച്ച് വെച്ചിട്ട്. ആ മരച്ച് വെച്ച് കഴിക്ക് നോക്കട്ടെ. ഹിന്ദി പഠിപ്പിക്കാവുന്ന ഞാൻ ഹിന്ദി പ്രജാസഭയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓ കൊള്ളാം. കണ്ണടഞ്ഞു പോയല്ലോ, കണ്ണടഞ്ഞു പോയല്ലോ. ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ടോ? അവര് എന്തൊക്കെയുണ്ടെന്ന് പറയുന്നില്ല. നോക്കട്ടെ നോക്കട്ടെ. ഈ ഹോർലിക്സിൽ മുക്കിയ ബിസ്ക്കറ്റും കുറച്ച് ഹാർഡ് ചോക്ലേറ്റും, എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഓ അടിപൊളി പ്രിയ, ഭയങ്കര മധുരമില്ല. വേറെ ഒന്നും ട്രൈ ചെയ്യാൻ തോന്നില്ല. ഐ ലവ് ദിസ് സോ മച്ച്. എവിടെയും കഴിക്കാത്തല്ല, ബാക്കിയൊക്കെ എവിടെയെങ്കിലും കിട്ടും. ഞാൻ ഒരെണ്ണം കൂടെ എടുക്കാൻ പോവാണേ. ഭയ ഏക്ക് ഓർ ബാക്സു കേക്ക് തേനാ? ഞാൻ അത് തന്നെ എടുക്കാൻ പോവാണേ. യു ഡോണ്ട് വോണ്ട് നോ? പോരെ? എന്താ ഒരു ഒരു ഉറപ്പില്ലാത്ത തലകുലുക്കൽ. ഇല്ല ഞാൻ ഇനി എടുത്തതിന് ശേഷം അറിയില്ല. വേണമെങ്കിൽ വേറെ എടുക്കുമോ കേട്ടല്ലോ. എന്ത് കുക്കീസാ? കുക്കീസ് ഒന്നും വേണ്ട, കേക്കൊക്കെ എടുത്ത് കുറച്ച് കാലറീസ് കയറട്ടെ. ഇതേ രണ്ടാമത്തെ ബാക്സ് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഡാഡി എവിടെ പോയി? എന്തോ വാങ്ങാൻ പോയി, എന്തോ കണ്ടു ഡാഡി. ഏത് ഡാഡി പറയും ഡിസേർട്ട് ഓർഡർ ചെയ്തിട്ട് പറയേ മധുരമാണോ എന്ന് ചോദിക്കും. എപ്പോഴും ഉള്ളതാ ഡാഡി. എപ്പോൾ ഡിസേർട്ട് ഓർഡർ ചെയ്താലും ഞങ്ങൾ ഓർഡർ ചെയ്താൽ ചോദിക്കും മധുരം ഉണ്ടോ എന്ന്. ഞാൻ പറയും ഡാഡി ഡിസേർട്ടിന് മധുരം ഇല്ലാതെ പിന്നെ എങ്ങനെ ഡിസേർട്ട് ആവുന്നത്? അല്ലെങ്കിൽ പ്രിയനെ പോലെ സ്വീറ്റ് ആൾക്കാരായിരിക്കണം കഴിക്കുന്നത്. അതെ അല്ല സ്വഭാവം. പ്രിയ ഞാൻ അവിടെ നടന്നു പോയപ്പോഴേ രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് കാറി പോകുന്നവരെ എനിക്ക് ഫ്ലൈങ് കിസ് തന്നിട്ട് പോയി. ഞാനും തിരിച്ചു കൊടുത്തേ. പ്രിയ ഒന്ന് നടന്നു, ഒന്ന് ദഹിച്ചു, അടുത്ത ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് ചോക്ലേറ്റ് ടാർട്ട്, അതൊന്ന് ചൂടാക്കി തരാൻ പറഞ്ഞു. ഈ തണുപ്പത്ത് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാം. വിരോധമുണ്ടോ? അല്ല ഞാനാ കഴിക്കാൻ പോകുന്നത്. ഞാൻ കണ്ടോണ്ടിരുന്നോളാം. അത് ഞാൻ എനിക്ക് ഇരിക്കണ്ടേ, ഞാൻ ഇരുന്ന് കണ്ടോളാം. പ്രിയ വല്ലതും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. ഷെയിം കേട്ടോ. ചോക്ലേറ്റ് തോന്നുന്നുണ്ട്, അതിന്റെ മേലെ നോക്കുമ്പോ ഇങ്ങനെ കാലറീസ് ഇങ്ങനെ 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 എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊന്നും ആലോചിക്കരുത്. പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ, നമുക്ക് എത്ര മണിക്കൂർ ആണെങ്കിലും ചെയ്യാമല്ലോ. ഇതൊക്കെ കഴിക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഇതൊക്കെ നാട്ടിൽ കിട്ടുമോ? കിട്ടുമല്ലേ. എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല, എറണാകുളത്ത് കിട്ടാത്ത ഒന്നുമില്ല. വന്ന് വന്ന് ഓ എന്റെ പ്രിയ വീണ്ടും ചോക്ലേറ്റ് കോമ. ഇതൊക്കെ പതുക്കെ പിടിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ ഉരുക്കി താഴെ വീഴുന്നു. How can you eat so much of chocolate? Mm. Da daddy. Daddy vaangiyo? Illa. Endha karanam? Pattilla. Adha avaru nara kochilla. Vela orchu vandilla. Vela orkathodu daddy vaangilla ട്ടോ. Daddy bargaining ശരിയായില്ല. എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇന്ത്യയിൽ എന്താ ഇരിക്കുന്നത്? ചോക്ലേറ്റ് ലാവാ കേക്ക്. ചോക്ലേറ്റ് ടാർട്ട്. ലിക്വിഡ് ചോക്ലേറ്റ് ടാർട്ട്. ഇത് ഓബിയസ്ലി എനിക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒന്നും അറിയില്ല, ഇവരുടെ സിഗ്നിഫിക്കൻസ് ഒന്നും അറിയില്ല. സംസാരിച്ചപ്പോൾ ഓം മണി പത്മ ഹോം എന്ന് പറയുന്നത് ലോങ് ലൈഫ്, പ്രോസ്പെരിറ്റി, ഹാപ്പിനെസ് എന്നൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എനിക്കിത് കാണുമ്പോൾ ഒരു ഭയങ്കര ഗുഡ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങുവാണ് വീട്ടിൻ്റെ മുമ്പിൽ തൂക്കാനായിട്ട്. ജസ്റ്റ് എവറിത്തിങ് ദാറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. I don't care about religion or anything like that. Anything which makes me feel happy or make me feel good. കാണുമ്പോൾ തന്നെ അത് ഞാൻ വാങ്ങും. ഇത് ഞാൻ എന്തായാലും വാങ്ങി വീട്ടിൽ തൂക്കാൻ പോവാണ്. അതായത് ഞങ്ങൾ ഇറങ്ങാൻ പോവായിരുന്നു. ഞാൻ ടാർട്ട് കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങാൻ പോവായിരുന്നു. അപ്പോഴേക്കും പ്രിയതേ ഒരു പുതിയ ടൈപ്പ് ഡ്രസ്സൊക്കെ കണ്ടു. മറ്റേ ജാപ്പനീസ് കിമോണോ അതുപോലത്തെ ഉണ്ട് ഒരു സംഭവം. എനിക്കിഷ്ടമായില്ല, സത്യം പറയാമല്ലോ. വേദു വേറെ എന്തോ ട്രൈ ചെയ്യുന്നുണ്ട്. വേദുവിൻ്റെ കഴുത്തി കിടക്കുന്നുണ്ട്. അത് ഹെയർ ബാൻഡ് ആണ്. വേദുവിനും ഷോപ്പിംഗ് ഭയങ്കര പേഷ്യൻസ് ആട്ടോ. അവൻ ഇങ്ങനെ ഓരോന്ന് കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അമ്മയ്ക്ക് പറ്റിയ മോൻ. ഇത് വേറെ കളർ പ്രിയ ട്രൈ ചെയ്യുന്നു. പ്രിയ എന്തായാലും എടുക്കാൻ പോകുന്നില്ല. പിന്നെന്താ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര മറ്റേ സുമോ റെസ്ലറിനെ പോലെ ഇരിക്കുന്നു. എന്തേ എന്തിനാ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ. പ്രിയ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാതെ പോവില്ല. പക്ഷെ ഇപ്പൊ ഡ്രസ്സൊക്കെ മറ്റേ സ്വെറ്റർ അതൊക്കെ മാറ്റിയിട്ടപ്പോ നല്ല ഭംഗിയുണ്ട്, നല്ലതാണ്. ഇത് എക്സിബിഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എക്സിബിഷനിലൊന്നും വെച്ചാൽ വിറ്റ് പോവില്ല. അപ്പൊ ഡാഡി പറഞ്ഞല്ലേ പ്രിയ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അല്ല മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാ പിന്നെ അത് എടുക്കാതെ പോവില്ല. അപ്പൊ പ്രിയ വാങ്ങിയല്ലോ. അതെ നമുക്ക് പ്രിയ എല്ലാ കടയിലും എവിടെ പോയാലും വാങ്ങിയാല് ആ കടക്കാര് സബ്സ്ക്രൈബ് ചെയ്യും. അതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും പ്രിയ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഹിമാചല ടൂർ കഴിഞ്ഞ ഒരു 2 lakh സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടേ അടങ്ങുള്ളൂ. അത്ര ആയില്ലെങ്കിലും കുഴപ്പമില്ല. അവ सब्सक्राइब किया है ना? हाँ जी ठीक है। आप दोस्त को सब लोगों को बोल देना, उसको मलयालम आना चाहिए ना। हाँ जो जो केरला में है ना, ये जरा शेयर करना उसको। जो जो केरला में है ना आपका दोस्त सब लोग है ना, उसको सबको बोल देना। ओके जी। डैडी प्रिया वांगी हटा किमोनो वांगी, किमोनो जापानीज ड्रेस दे इतोलते मेरा डैडी है डैड 2 മണിക്കൂർ ആയല്ലോ ഡാഡി വെയിറ്റിംഗ്. ഓ ये अभी हमारा YouTube का स्टार है डैडी. मामूटी लुक है थोड़ा. ओयो डैडी എന്തെങ്കിലും വാങ്ങ ഡാഡി. അപ്പോൾ ഡാഡിനെ കൊണ്ട് പേരെടാ മതി. ആ ഡാഡിയുടെ കാർഡ് ഡാഡി ധൈര്യത്തോടെ എടുത്തു തന്നാരെ. ഗൈസ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ കോഫി കുടിക്കാൻ പോവാണ്. ഇങ്ങനെ ബുദ്ധിസ്റ്റ് പ്രെയർ വീൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയും നിങ്ങൾ ഏത് റിലീജിയൻ ആണെങ്കിലും അതൊന്നും നോക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് പോവുക. ഇറ്റ് വിൽ ഫിൽ യു വിത്ത് ഹാപ്പിനെസ്, ഇറ്റ് വിൽ ഫിൽ യു വിത്ത് സം എമൗണ്ട് ഓഫ് പോസിറ്റിവിറ്റി. എന്തായാലും ദോഷമൊന്നും വരാൻ പോകില്ല. എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നല്ലതേ നടക്കുള്ളൂ. സോ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ ആയിട്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും റിലീജിയസ് ടെമ്പിളിലൊക്കെ പോയാലോ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ടെമ്പിളിലൊക്കെ പോയാൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. പ്രിയ ഷോപ്പിംഗ് കഴിഞ്ഞ് കോഫി കുടിക്കാൻ പറ്റിയ സ്ഥലമാണോ? ജസ്റ്റ് സീ ദ വ്യൂ അഗൈൻ. ഹൗ ബ്യൂട്ടിഫുള്ളോ. മൗണ്ടൻസും ടൗണും എല്ലാം കാണാൻ പറ്റുന്ന നല്ല തണുത്ത മൗണ്ടൻ എയർ, നല്ല ചൂട് കോഫി കുടിക്കാം അല്ലേ? ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാം. കോഫിയോ ടീയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ്, പ്രിയ കോഫി മാറി ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ്. ഇതെന്താ മാസ്ക് ഇട്ടിരിക്കുന്നത്? കോഫി മാറി ഹോട്ട് ചോക്ലേറ്റ് ലവറായി. ഡാഡി ടീ മാറി കോഫിയായി. നല്ല കോഫി, നല്ല കിഡിലൻ കോഫി. ഇത് പ്രിയ ഒന്ന് കഴിക്കാൻ നോക്ക്. അപ്പൊ ഞാൻ കഴിച്ചോളാം. അത് ലെമൺ കീ പൈ ചീസ് കേക്ക് ആണ്. അതിൻ്റെ കൂടെ നല്ല തണുപ്പും. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ പോവാം. പക്ഷെ ഇറ്റ്സ് റിയലി കോൾഡ് ആൻഡ് വി ആർ റിയലി എൻജോയിങ് ദിസ് പ്ലേസ് കേട്ടോ. അത് നല്ല ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇതിൽ പക്ഷേ കുറച്ച് സിനമൻ്റെ ഫ്ലേവറും ഉണ്ട്. സിനമൺ ഹോട്ട് ചോക്ലേറ്റ്. ബാക്കിലിരിക്കുന്ന സാധനം കഴിക്കാൻ കുട്ടിയായിട്ട് ചോദിച്ചു. അപ്പോൾ പ്രിയ പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് അത് കഴിക്കാം, അല്ലെങ്കിൽ മധുരം അറിയില്ല. നൈസ് ഫ്രോസ്റ്റി ഹോട്ട് ചോക്ലേറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ഒബ്സെഷൻ ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. വെരി നൈസ്. ഇത് ആക്ച്വലി ശരിക്കും ലെമണിൻ്റെ ഫ്ലേവറാണ്. ഈ കേക്കിൽ ഫുൾ ലെമണിൻ്റെ ഫ്ലേവറാണ്. അതിൻ്റെ മുകളിൽ ഇത് ക്രീം അല്ല കേട്ടോ, ഇത് ചീസ് അവർ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. proper cheese ആദ്യമായിട്ട് cheese slice ആണ് അതിൻ്റെ മുകളിൽ. അതുകൊണ്ട് ഭയങ്കര ഒരു saltiness ഉള്ളൊരു and tanginess, saltiness and tanginess ആണ് ഈ കേക്കിനുള്ളത്. പെർഫെക്റ്റ് ഫോർ ടീ ടൈം. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഒരു അടിപൊളി ഡേ ആയിരുന്നു. വി ഫെൽറ്റ് ലൈക്ക് വി വേർ ഇൻ ടിബറ്റ്, എൻജോയ്ഡ് to the core, enjoyed the weather, enjoyed the food, enjoyed the shopping. നിങ്ങൾ അതുപോലെ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയി കുറച്ച് റീപാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എഡിറ്റിംഗ് വർക്കും അതൊക്കെ ഓബിയസ്ലി ആസ് യൂഷ്വൽ ഉണ്ട്. നല്ല തണുപ്പുണ്ട്, അപ്പോൾ റൂമിൽ ഹീറ്ററുണ്ട്, എ സിയിലെ ഹീറ്ററുണ്ട്. അങ്ങനത്തെ എ സിയാണ് നമ്മുടെ. അപ്പോൾ ഈ ബാക്കി നമുക്ക് റൂമിൽ പോയിട്ട് കാണാം. നാളെ ഞാൻ പ്രിയയ്ക്ക് ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് ഡേ ആണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക്. അതെ, നമ്മൾ നാളെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടീസ് ഇൻ ഹിമാചൽ ഹയാത്തിലേക്ക് പോവാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളും വരിക 10 മണിക്ക്. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ഭയങ്കര സർപ്രൈസ്.